ആരാണ് ജീവൻ മുക്തൻ? ഒരു ചോദ്യം. അതിന് പറയുന്നു, ആരാ ജീവൻ മുക്തൻ? യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം ശൂദ്രോഹമസ്മി ഇത് ദൃഢനിശ്ചയ. അതാരാ ജീവൻ മുക്തൻ്റെ കാര്യ അല്ല. അതായത് യഥാ ദേഹോഹം, യഥാ എപ്രകാരമാണോ ദേഹോഹം, അഹം ദേഹ, ഞാൻ ശരീരമാകുന്നു, അതുപോലെ പുരുഷോഹം, ഞാൻ പുരുഷനാകുന്നു, ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണനാകുന്നു, അഹം ശൂദ്രോഹമസ്മി, ശൂദ്രോഹമസ്മി, ഞാൻ ശൂദ്രനാകുന്നു, വൈശ്യനാകുന്നു, ഇത്യാദികളൊക്കെ ആകുന്നു എന്ന് ദൃഢനിശ്ചയ. ഏതൊരുവനാണ് ദൃഢനിശ്ചയമുള്ളത്? ഇപ്പം യാതൊരുവനാണ് ഇത്തരത്തിലുള്ള ദൃഢനിശ്ചയമുള്ളത്? ഞാൻ പുരുഷനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ശൂദ്രനാണ്, അല്ലെങ്കിൽ ഞാൻ വൈശ്യനാണ്, ക്ഷത്രിയനാണ് എന്നൊക്കെ ആർക്കാണോ ഉറപ്പുള്ളത്, തഥാ അതുപ്രകാരം തന്നെ നാഹം ബ്രാഹ്മണ ന ശൂദ്ര ന പുരുഷ കിന്തു അസംഗ സച്ചിദാനന്ദ സ്വരൂപ പ്രകാശരൂപ സർവാന്തര്യാമി ചിതാകാശരൂപ അസ്മീതി ദൃഢനിശ്ചയരൂപ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്ത. ഏതൊന്നിലാണോ അജ്ഞാനി നിലകൊള്ളുന്നത്, അതുപോലെ നേരെ വിരുദ്ധമായിട്ടുള്ളൊരു ഭാവത്തെ ജ്ഞാനി സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ രണ്ടാം അധ്യായത്തിൽ കണ്ടു അല്ലേ, യാതൊരുവർ ഏതൊന്നിലേക്ക് ഉറങ്ങുന്നുവോ അതിലേക്ക് അജ്ഞാനി ഉണർന്നിരിക്കുന്നു അല്ലേ. അതായത് അജ്ഞാനി ഏതിലാണ് ഉറങ്ങിയിരിക്കുന്നത്? ജ്ഞാനി അതിൽ ഉണർന്നിരിക്കുന്നു. ജ്ഞാനി ഉണർന്നിരിക്കുന്നതിൽ അജ്ഞാനി. അപ്പം യാനിശ സർവഭൂതാന. അപ്പോൾ നമ്മൾ കണ്ടു അവിടെ അല്ലേ, രാത്രിയിൽ ആരാണ് ഉണർന്നിരിക്കുന്നത്? എല്ലാവരും ഉറങ്ങുമ്പോൾ ആരാണ് ഉണർന്നിരിക്കുന്നത്? യാതൊരാൾ ഉണർന്നിരിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നു. ഗൂർഖയുടെ ഉദാഹരണം വെച്ച് നമ്മൾ കണ്ടു അത് അല്ലേ. അപ്പം എല്ലാവരും, ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, എൻ്റെ വസ്തുവകകൾ എൻ്റേതെന്ന് ഏതിനോട് എണ്ണുന്നുവോ അതിൽ ജ്ഞാനി എന്തായിരിക്കണോ ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയാം. ഞാൻ ആത്മാവാണ് ഈ വിഷയത്തിലോ അജ്ഞാനി ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയാം. ഏതിൽ? അസംഗ സച്ചിദാനന്ദ സ്വരൂപ പ്രകാശരൂപ സർവാന്തര്യാമി ചിതാകാശരൂപ അസ്മീതി ദൃഢനിശ്ചയരൂപ. ഇതിൽ സംശയമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെയുള്ള അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്ത. അപരോക്ഷജ്ഞാനവാൻ മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ, ഏ ഒന്നിൻ്റെയും സാന്നിധ്യമില്ലാതെ താൻ തന്നെ അതാകുന്നു എന്ന ഉറപ്പ് വന്നിട്ടുള്ളവൻ ജീവൻ മുക്തനാണ്. ബ്രഹ്മൈവാഹമസ്മി ഇതി അപരോക്ഷജ്ഞാനേന നിഖില കർമ്മബന്ധ വിനിർമുക്ത സ്യാത്. പറയുന്നു, ഞാൻ ബ്രഹ്മം തന്നെ എന്ന അറിവ് അപരോക്ഷജ്ഞാനം കൊണ്ട് എല്ലാ കർമ്മ ബന്ധങ്ങളിൽ നിന്നും അവൻ വിമുക്തനായി തീരുന്നു. തുടർന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ്. കർമാനി കതിവിധാനി സന്ധി ഇതി ചേത് ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്ധി. ഏതൊക്കെ പ്രകാരത്തിലാണ് കർമ്മങ്ങൾ ആഗാമി സഞ്ചിതം പ്രാരബ്ധം കണ്ടിട്ടുള്ളതാണ്. ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനിദേഹകൃതം പുണ്യപാപരൂപം കർമ്മ യഥസ്ഥി തദാഗാമി ഇത്യഭിധീയതേ. രണ്ട് മൂന്ന് ദിവസം മുൻപ്, നാല് ദിവസം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. സഞ്ചിതം കർമ്മ കിം, അത് പറഞ്ഞു. അനന്തകോടി ജന്മനാം ബീജഭൂതം സന്നയത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം പറഞ്ഞിട്ടുള്ളതാണ്. പറയണം എന്ന് വേണോ? പറയണോ? പ്രാരബ്ധം കർമ്മ കിം, എന്താണ് പ്രാരബ്ധം? ഇതം ശരീരം ഉത്പാദ്യ ഇഹലോകേവ സുഖദുഃഖാദിപ്രദം യത് കർമ്മ തത് പ്രാരബ്ധം ഭോഗേന നഷ്ടം ഭവതി. ഓർമ്മയുണ്ടല്ലോ അല്ലേ, അനുഭവിച്ച് തന്നെ തീർക്കണം. കിണറ്റിൽ വീഴാനാണ് യോഗം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, നായക അടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ലേ. ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളതാ. എന്താണ് കണ്ടത്? ആ ജ്ഞാനിയുടെ ആരാണോ ജ്ഞാനി, എന്താ ജ്ഞാനിയെ ദ്വേഷിക്കുന്നത്, ജ്ഞാനിയെ പുകഴ്ത്തുന്നത്, അവർക്ക് ആ സജ്ജനങ്ങളുടെ പുണ്യകർമ്മവും പാപകർമ്മത്തിൻ്റെയും ഫലം വന്നു ചേരുന്നു എന്നുള്ള ഇത് ഈ തത്വബോധ പ്രകരണം സമാപ്തം. സമാധാനം അല്ലേ. നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ, ക്ലാസ്സുകളൊക്കെ എറണാകുളത്ത് നിറയെ ക്ലാസ്സുകളുണ്ട്, ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക, കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക,
ആ സമയത്ത് ശാസ്ത്രത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ആ കെട്ടുകൾ അഴിഞ്ഞു കിട്ടും എന്ന് പറയാം. അതിന് സാധിക്കട്ടെ. തുടർന്നും ശ്രദ്ധയോടുകൂടിയുള്ള ശാസ്ത്രശ്രവണം ആവശ്യമാണ്. അപ്പം അതിലേക്ക് സ്വാമി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, പറഞ്ഞു വെച്ചു. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ എത്ര ശ്ലോകം വരെ ചൊല്ലി? 13. ആ നിയതം സങ്കരഹിതം അരാഗദ്വേഷതഃ കൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. ഭഗവാൻ പറയുന്നു, നിയതമായ നമ്മിൽ വന്നു ചേർന്നിട്ടുള്ള നിത്യമായ നിയതം യത് കർമ്മ, ചുമതലപ്പെട്ട നമ്മുടെ യാതൊരു കർമ്മമുണ്ടോ ആ കർമ്മത്തിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? എന്താണ് അഫല പ്രേപ്സുന, ഫലകാംക്ഷ ഇല്ലാത്തവനാൽ സംഘരഹിതം, സംഘരഹിതമായിട്ട് അരാഗദ്വേഷത, താല്പര്യമോ വെറുപ്പോ കൂടാതെ കൃതം ചെയ്യപ്പെടുന്നുവെങ്കിൽ തത് സാത്വികം കർമ്മ ഉച്യതെ, അത് സാത്വികമായ കർമ്മമാണ്. ഭഗവാൻ ഈ സാത്വികമായ കർമ്മത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. ഇത് 17-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഓം തത് സത്, ഓം തത് സത് എന്ന് ബ്രഹ്മസംബന്ധിയായ ബ്രഹ്മവാചകത്തെ ചൊല്ലിക്കൊണ്ട് യാതൊരുവൻ കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മങ്ങളെല്ലാം തന്നെ സത് കർമ്മമാണ്, സദ്ഭാവമുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഓം എന്നത് പ്രണവം, ഓം എന്നത് സാത്വിക ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഓം എന്നത് സാത്വിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഓം, ഓമിലെല്ലാം ഒതുങ്ങിയിരിക്കുന്നു. തത്വമസി മഹാവാക്യങ്ങളും എല്ലാ മഹാവാക്യങ്ങളും പ്രണവത്തിൽ അന്തർലീനമാണ് എന്ന് പറയാം. അപ്പോൾ പ്രണവത്തെ നമുക്ക് എന്താ സാത്വിക ജ്ഞാനം എന്നൊരു പേര് കൊടുക്കാം. പിന്നെയോ തത് എന്നുള്ളത് സാത്വിക കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. തത് സാത്വിക കർമ്മം, ഓം തത്. സത് എന്നുള്ളതോ, സത് സാത്വിക കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ സാത്വികമായ ജ്ഞാനം, സാത്വികമായ കർമ്മം, സാത്വികമായ കർത്താവ്, ഇതിൻ്റെ പൂരണമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിവ്, ആ ജ്ഞാനത്തിനാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രമായിരിക്കണം നിൻ്റെ കർമ്മത്തിന് പ്രധാനം. എന്നിട്ട് അതിനനുസരിച്ച് അപ്പോഴേ അത് വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങളാകൂ. അതതിൻ്റെ വളരെ ഒരു കാതലായിട്ടുള്ള അംശമാണ്, കാര്യമാണ്. അങ്ങനെ ഓം തത് സത് ഇതിൻ്റെ പൂരണം, ഇതിൻ്റെ മേളനം, മിലിത്വ എന്ന് നമ്മൾ തത്വബോധത്തിൽ കണ്ടില്ലേ, ഇതിൻ്റെ വിലയനം. അങ്ങനെ ഇതുമായി നമുക്ക് ചേരാൻ സാധിക്കട്ടെ മനസ്സ്. അപ്പോൾ അവിടെ ഭഗവാൻ എന്തു പറഞ്ഞു? വാക്കിനെ പറഞ്ഞു, ചിന്തയെ പറഞ്ഞു, വാക്ക് പറഞ്ഞു, കർമ്മം പറഞ്ഞു, ഇല്ലേ? അതെ. അതിലൊക്കെ എന്ത് വേണം? ഈ പ്രണവം ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രണവധ്യാനം വഴി പ്രണവത്തെ അറിഞ്ഞ് ആ പ്രണവം പ്രാണനോടൊപ്പം ചേർത്ത്, അപ്പോൾ പ്രാണൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം കർമ്മമുണ്ട് എന്നാ. പ്രാണനാണ് കർമ്മത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത്. അതായത് ശക്തിസ്പന്ദനം എന്ന് പറയുന്നത് പ്രാണസ്പന്ദനമാണ്. നമ്മുടെ ആധുനിക ശാസ്ത്രം ശക്തിസ്പന്ദനത്തിലാണ് തുടങ്ങുന്നത്, ശക്തിസ്പന്ദനത്തിലാണ് എത്തി നിൽക്കുന്നത്. എനർജി എന്ന് പറയുന്നത് അത്രയേ ആകുന്നുള്ളൂ. പക്ഷേ ഈ നമ്മുടെ ഭാരതീയ ഋഷി അതിൻ്റെ പിറകിലുള്ള ബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബോധത്തിലാണ് ശക്തിസ്പന്ദനം എന്ന് പറയുന്നത്. അതിലേക്ക് ആധുനിക ശാസ്ത്രം വരാൻ പോകുന്നു. അതിനെ പല ശാസ്ത്രകാരന്മാർ അംഗീകരിച്ചിരിക്കുന്നു. ചിലർക്ക് ഇനി അതിനെ സമ്മതമാകേണ്ടതുണ്ട്. അപ്പോൾ പ്രാണൻ, ആ പ്രാണൻ, പ്രാണനും പ്രണവവും അതങ്ങോട്ട് നമ്മിൽ ആ എന്താ പ്രാണനോടൊപ്പം പ്രണവത്തെ ചേർത്ത് ആ പ്രാണനെ എടുക്കുന്ന സമയത്ത് ഈ വിശ്വം, വിശ്വത്തിൻ്റെ രചയിതാവ്,
ഈ വിശ്വത്തിലെ എല്ലാറ്റിനെയും, അതിൻ്റെ ഭഗവാൻ പറഞ്ഞുവല്ലോ സൂത്രേ മണികണായിവ, ഈ ഭാവത്തോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു സാത്വിക ജ്ഞാനമായി. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കർമ്മവും ആ കർമ്മം ചെയ്യുന്ന കർത്താവും, തത് സത്. ഇതാണ് ഇവിടെ എന്താ പറഞ്ഞത്, സാത്വികം കർമ്മ ഉച്യതേ. നമ്മൾ ഈ സാത്വികം കർമ്മം സാത്വികം കർമ്മം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ സാത്വിക കർമ്മം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, അയാൾ നല്ല പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം, രാവിലെ എഴുന്നേൽക്കണം, ഇത്ര പോകുന്ന കുറി ഉണ്ടായിരിക്കണം, എന്നിട്ടിങ്ങനെ ഏത് നേരം എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ പൂ എന്താ മാല കെട്ടുക പൂ കെട്ടുക എല്ലാം രണ്ടും ഒന്നാണ് അല്ലേ, എന്തായാലും അല്ലെങ്കിൽ പൂജാതി ചെയ്യുക, അമ്പലത്തിനെ ചുറ്റിപ്പറ്റി കഴിയുന്ന ഒരു ആൾ, ഇത്രയേ ഉള്ളൂ സാത്വിക കർമ്മം അല്ലെങ്കിൽ സാത്വിക ജ്ഞാനം. അച്ഛൻ മോനെ ഗ്രാമത്തിൽ കൊണ്ടുപോയി, എന്തിനാണ്, മകൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഗ്രാമത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് അറിയണമല്ലോ, അവർ വളരെ കഷ്ടപ്പാടിലൊക്കെ കഴിയുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അച്ഛൻ. എന്തിനാ കൊണ്ടുപോകുന്നത്, നീ ഇതിൽ നിന്ന് എന്ത് പാഠം പഠിക്കണമെന്നൊന്നും അച്ഛൻ ആദ്യം പറഞ്ഞിട്ടില്ല. ഏതായാലും അവനെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു എല്ലാം അവർ ജീവിക്കുന്നതും. അങ്ങനെ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് മോനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, മോനെ കുട്ട, നമ്മളിന്ന് ഇങ്ങനെ അവിടെയൊക്കെ പോയില്ലേ, എന്താ മോൻ മനസ്സിലാക്കിയത്? ഓ അച്ഛാ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഒരു നായയല്ലേ ഉള്ളൂ, അവർക്ക് എത്ര എണ്ണ, പിന്നെയോ നമുക്ക് ഈ മീനിനെ വളർത്തുന്ന ചെറിയൊരു അക്വേറിയം ഉള്ളത്, അവരുടേത് എന്തു വലുതാണ്. മാത്രമല്ല നമ്മുടെ അതിരുകൾ എത്ര ചെറുതാണ് നമ്മുടെ സ്ഥലം, അവർക്ക് അതിരുകളേ ഇല്ല. നമ്മൾ രാത്രി ലൈറ്റ് ഇടുന്നു, അവർക്ക് സൂര്യചന്ദ്രന്മാർ. നമ്മളെത്ര ദരിദ്രരാണെന്ന് ഞാൻ ഇന്നാണ് അച്ഛാ മനസ്സിലാക്കിയത്. താങ്ക് യു വെരി മച്ച്. അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് അവനൊരു ക്ലാസ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്, പാവം അവരെത്ര ദരിദ്രരാണെന്ന്. സാത്വിക ജ്ഞാനം ഇത് കാണുന്നതിന് മുഴുവൻ കുറവേ കാണുള്ളൂ. ഗീത ഉപനിഷത്ത് എല്ലാം തലമണ്ടയ്ക്കകത്തുണ്ട് അല്ലേ. അപ്പം സാത്വിക ജ്ഞാനം ഉണ്ടെങ്കിലേ സാത്വിക കർമ്മം ജനിക്കുന്നുള്ളൂ എന്നാ. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് നോക്കാം മുൻപിലേക്ക്. യത്തു കാമേ സുനാ കർമ്മ സാഹം കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജ സമുദാഹൃതം. യത്തു കാമേ സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായസം ബഹുലായാസം തദ് രാജസം ഉദാഹൃതം. പുനഃ യത് കർമ്മ കാമേപ്സുന സാഹങ്കാരേണ വാ. പുനഃ വീണ്ടും പിന്നെ, യത് കർമ്മ യാതൊരു കർമ്മം കാമേപ്സുന കാമനയുള്ളവനാലും ആഗ്രഹങ്ങളുള്ളവനാലും പ്രത്യേക താത്പര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുന്നവനാലും, സാഹങ്കാരേണവ അഹങ്കാരത്തോടുകൂടിയവനായാലും, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുമല്ലോ ചിലപ്പോൾ. അങ്ങനെയുണ്ട് ഈ കുട്ടികൾ പറഞ്ഞിട്ടുള്ള, ഈ ഒരു കുട്ടി പറഞ്ഞു തന്നിട്ടുള്ള ഒരു തമാശയാണ്. അതായത് അമേരിക്കയിൽ അവരൊരു പുതിയ സാധനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ രാജ്യത്തുള്ള എല്ലാവരെയും വിളിച്ചു എന്നാ. അവർക്കൊരു അഹങ്കാരമുണ്ട്, ഞങ്ങളാ കേമന്മാർ എന്ന്. അങ്ങനെ അവരതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇത് ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ അവർ അതിനെ പറഞ്ഞു വിടുമല്ലോ. പറഞ്ഞു വിടുമ്പോൾ അവർ മുകളിൽ നിന്ന് താഴേക്കാണ് എണ്ണ അല്ലേ, 10, 9, 8, 7 അല്ലേ, 8 കഴിഞ്ഞ 7 അല്ലേ, ഓ 9 അല്ലേ, അങ്ങനെ 6, 5, 4, 3, 2, 1. പക്ഷെ അത് അനങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്തിട്ടും ഒന്നും
അനങ്ങുന്നില്ല, അവരുടെ ആ അഹങ്കാരം അതിനെ അനക്കുന്നില്ല. പിന്നെ അവർ സാവകാശം സാവകാശം അവരുമായിട്ട് പറ്റുന്ന ചില രാജ്യങ്ങളെയൊക്കെ എന്താ പറയുക, അതിൽ വലിയ വലിയ ആളുകളെയൊക്കെ ആയിട്ടൊന്ന് സഹകരിക്കാം എന്ന് തോന്നിയിട്ട് അവരെയൊക്കെ അങ്ങനെ വിളിച്ചു. പിന്നെ അങ്ങനെ പലരും വന്നു വന്നു, അവസാനം ജപ്പാൻ വന്നു, എന്നിട്ടും ഒന്നുമില്ല. പിന്നെ ഈ ദരിദ്ര രാജ്യം എന്നൊക്കെ പറയുന്ന ആളുകളും ഏതായാലും നോക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അത്ര നമ്മുടെ സർദാർജി മൂപ്പര അവിടെ ഉണ്ടായിരുന്നു. മൂപ്പര പറഞ്ഞു ഞാൻ നോക്കാം, റെഡിയാക്കി വെച്ചോളാം പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ആ സാധനം തൊടേണ്ട ആവശ്യമില്ല പറഞ്ഞു. ഞാൻ നിർദ്ദേശം തരാം, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അത് കുറച്ചൊന്ന് ചെരിയട്ടെ എന്ന് പറഞ്ഞു. ചെരിച്ചു, കുറച്ചുകൂടെ ചെരിയട്ടെ, വീണ്ടും ചെരിയട്ടെ, ചെരിച്ചു, ഇങ്ങനെ ചെരിച്ചു, ഇത്രയൊക്കെ. അങ്ങനെ കുറച്ച് നേരം പിടിക്കാൻ പറഞ്ഞു, നേരെ വെക്കാൻ പറഞ്ഞു, കൊടുത്തോളാൻ പറഞ്ഞു. സംഭവം പോയി. നാ എല്ലാവരും അത്ഭുതപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് എങ്ങനെയാന്ന്. ഞങ്ങളുടെ അവിടെ ബജാജ് സ്കൂട്ടർ ഇങ്ങനെയാണ് സ്റ്റാർട്ടാക്കുക, ബജാജ് ടെക്നോളജി എന്ന് പറയുന്നത്. കുറച്ച് നേരം കിട്ടി, ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഈ അഹങ്കാരത്തോട് കൂടിയിട്ട് ചിലരെ അങ്ങനെയുണ്ട്, ഒന്നും അറിയില്ലെങ്കിലും വേഗം കണ്ട് മേടിച്ചു അതങ്ങോട്ട് നശിപ്പിച്ച് കൈ തരും എന്ന് പറയാം. കർമ്മത്തിൽ അറിവില്ലെങ്കിലും അഹങ്കാരം ഉണ്ടാവാം. ആ കർമ്മം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല, എന്നാലും ആ അഹങ്കാരം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ചെയ്യുന്ന സമയത്ത് അത് മുഴുവൻ നശിച്ചു പോകും. സാഹങ്കാരേണവാ, അഹങ്കാരത്തോടു കൂടിയവനായാലും ബഹുലായാസം വളരെ ശ്രമപ്പെട്ട് ക്രിയതേ ചെയ്യപ്പെടുന്നുവോ തത് രാജസം ഉദാഹൃതം, അതിനെ രാജസം എന്ന് പറയുന്നു. അപ്പം രാജസത്തിൽ എപ്പോഴും അതാണുള്ളത്, ഞാൻ. അതങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാനത് ശരിയാക്കി എന്ന് പറയാം. അവരങ്ങനെ കിടന്ന് കളിക്കുന്ന സമയത്ത് ഞാനത് ശരിയാക്കി എന്ന് പറഞ്ഞാൽ ഞാനത് ശരിപ്പെടുത്തി, ഇനി അത് അനങ്ങില്ല. അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ. അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസം ഉച്യതേ. അനുബന്ധം ഭാവി ഫലത്തെയും, അതായത് തുടർന്ന് ഉണ്ടാകേണ്ടുന്നതിനെയും, അതുപോലെ ക്ഷയം നാശത്തെയും, ഹിംസാം പരദ്രോഹം പരനെ ഉപദ്രവിക്കുന്നതിനായിട്ടുള്ളതും, പൗരുഷം ച പൗരുഷത്തെയും, അനവേക്ഷ്യ അതൊന്നും നോക്കാതെ അതിനെയൊന്നും പരിഗണിക്കാതെ, മോഹാത് യത് ആരഭ്യതേ അജ്ഞാനത്തിൽ നിന്ന് യാതൊന്ന് ആരംഭിക്കുന്നുവോ, അജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ജനിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും. അതിനെ താമസം ഉച്യതേ, താമസം എന്ന് പറയപ്പെടുന്നു.